ഏട്ടാ പോവാം. ആ ഹാപ്പി അല്ലേടി? ആ പക്ഷെ സുമേ, നിന്നെ ആവശ്യമില്ലാത്ത, നിന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത ഒരു ഭർത്താവിന്റെ അടുത്തേക്കാണ് നീ ഇപ്പൊ പോകുന്നത്. എന്നാലും ആ വീട്ടുകാർ നിന്നോടൊപ്പം ഉണ്ടാകും. പക്ഷേ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മനസ്സിലാണല്ലോ ഇടം കിട്ടേണ്ടത്. ആ നിലക്ക് നിന്റെ ഈ യാത്ര കഠിന പരീക്ഷണങ്ങളിലേക്കാണെന്ന് ഓർമ്മയുണ്ടാവണം. നിന്നെ സ്വീകരിക്കാൻ ഭർത്താവ് ഇവിടെ കാത്തുനിൽപ്പുണ്ടാവില്ല. ഇക്കാര്യം നിനക്കറിയാലോ അല്ലേ? അറിയാട്ടാ, ഞാനിപ്പോ ആ വീട്ടിലെ വെറും വേലക്കാരിയായിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട്. എത്ര കാലം ക്ഷമിക്കും? ഒരു വർഷം അല്ല, 10 വർഷം വേണ്ട, 25 വർഷം. ജീവിതകാലം മുഴുവൻ ഞാൻ ക്ഷമിക്കും. മനുവേട്ടൻ എന്നോട് പൊറുക്കുന്ന കാലം വരെ ഞാൻ ക്ഷമിക്കും. അതിന് എത്ര വർഷമായാലും. ഈ ആത്മവിശ്വാസം, ഈ ദൃഢനിശ്ചയം, അത് മതിമുള നിനക്ക്. ഒരു പുരുഷന്റെ മനസ്സറിയുന്നത് കൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മനു നിന്നെ നെഞ്ചോട് ചേർക്കാൻ ഒരാഴ്ച പോലും നിനക്ക് കാത്തിരിക്കേണ്ടി വരില്ല. ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഈ ഏട്ടൻ എന്നും എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവും. ഇറങ്ങാം. മോളെ വിഷമിക്കരുത്. മോക്ക് പറഞ്ഞതല്ല ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ചെല്ല്. എന്താടി ഇത്? സന്തോഷായിട്ടിരിക്കുക. ശരി, വരട്ടെ.